എല്ലാവർക്കും ബി ബി എയുടെ പുതിയൊരു ക്ലാസ്സിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇഗ്നോ യൂണിവേഴ്സിറ്റി ബി ബി എ സെക്കൻഡ് സെമസ്റ്ററിൽ വരുന്ന ഒരു പേപ്പറാണ്, എലമെൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഓക്കെ, ഈ ഒരു എലമെൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന പേപ്പറിലെ ഫസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള മീനിങ് ആൻഡ് സ്കോപ്പ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന യൂണിറ്റ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ഈ ഒരു യൂണിറ്റിൽ ആദ്യം പഠിക്കാനുള്ളത് എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുള്ളതാണ്. ഓക്കെ, സ്റ്റാറ്റിസ്റ്റിക് എന്ന് വെച്ചാൽ ഒരു ബ്രാഞ്ച് ഓഫ് മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ സയൻസ് എന്നൊക്കെ പറയാം. അപ്പോൾ ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്സിൽ പ്രധാനമായിട്ടും എന്ത് പ്രോസസ്സാണ് നടക്കുന്നത്? കളക്ഷൻ ഓഫ് ന്യൂമറിക്കൽ ഡാറ്റ, സംഖ്യാപരമായിട്ടുള്ള ഡാറ്റയെ ശേഖരിക്കുക, കളക്ട് ചെയ്യുക, അതുപോലെ തന്നെ കളക്ട് ചെയ്തതിന് ശേഷം അതെന്ത് ചെയ്യണം, അനലൈസ് ചെയ്യുക അല്ലെ, വിശകലനം ചെയ്യുക. വിശകലനം ചെയ്ത് കഴിഞ്ഞിട്ട് അത് ഇൻ്റർപ്രിട്ടേഷൻ, അതായത് അത് വ്യാഖ്യാനിക്കണം. ഓക്കെ, അങ്ങനെ ഇൻ്റർപ്രിട്ട് ചെയ്തതിന് ശേഷം അതിനെ ആ ഒരു ന്യൂമറിക്കൽ ഡാറ്റയെ പ്രസൻറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണെന്ത്, സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് വെച്ചാൽ ബ്രാഞ്ച് ഓഫ് മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ സയൻസ് ആണ്. വിച്ച് ഡീൽസ്, എന്തൊക്കെയാണ് ഡീൽ ചെയ്യുന്നത്? കളക്ഷൻ, അനാലിസിസ്, അതുപോലെ തന്നെ ഇൻ്റർപ്രിട്ടേഷൻ ആൻഡ് പ്രസൻറ്റേഷൻ ഓഫ് ന്യൂമറിക്കൽ ഡാറ്റ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞല്ലേ. ഇപ്പോൾ ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്സിൽ രണ്ട് സെൻസസ് ഉണ്ട്. ഏതൊക്കെയാണ് ആ രണ്ട് സെൻസസ്? ടു സെൻസസ് ഏതൊക്കെയാണ്? പ്ലൂറൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്, അതുപോലെ തന്നെ സിംഗുലർ സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് സിംഗുലർ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് നോക്കാം. സിംഗുലർ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് വെച്ചാൽ എന്താണ്, ഒരു സയൻസ് ആണ്. അത് എന്തൊക്കെയാണ് സിംഗുലർ സ്റ്റാറ്റിസ്റ്റിക്സിൽ ഡീൽ ചെയ്യുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം കാര്യങ്ങൾ തന്നെയാണ് സിംഗുലർ സ്റ്റാറ്റിസ്റ്റിക്സിൽ വരുന്നത്. അതായത് കളക്ഷൻ, അനാലിസിസ്, ഇൻ്റർപ്രിട്ടേഷൻ ആൻഡ് പ്രസൻറ്റേഷൻ ഓഫ് ന്യൂമറിക്കൽ ഡാറ്റ ഓർ ഫാക്ട്സ്. ഓക്കെ, അതാണ് എന്ത് സിംഗുലർ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. സിംഗുലർ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് വെച്ചാൽ ഡാറ്റയുടെ ശേഖരണം, അതുപോലെ തന്നെ വിശകലനം, വ്യാഖ്യാനം, അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു പ്രസൻറ്റേഷനാണ് ഉൾക്കൊള്ളുന്നത്. ഓക്കെ, എന്നാൽ പ്ലൂറൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് വെച്ചാൽ അവിടെ കളക്ഷൻ ഓഫ് ഡാറ്റ മാത്രമാണ് ഉൾക്കൊള്ളുന്നത്. അതായത് കളക്ഷൻ, ഡാറ്റ കളക്ട് ചെയ്യുക എന്നുള്ള ആ ഒരു ഒറ്റ പേർപ്പസ് മാത്രമേ ഉള്ളൂ പ്ലൂറൽ സ്റ്റാറ്റിസ്റ്റിക്സിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണെന്നും സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ രണ്ട് സെൻസസ് ആയിട്ടുള്ള പ്ലൂറൽ സ്റ്റാറ്റിസ്റ്റിക്സും അതുപോലെ തന്നെ സിംഗുലർ സ്റ്റാറ്റിസ്റ്റിക്സും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നോക്കാനുള്ളത് ഫങ്ഷൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അപ്പോൾ ഒന്നാമത്തെ ഫങ്ഷനായിട്ട് വരുന്നത് പ്രസൻറ്റേഷൻ ഫാക്ട്സ് ഇൻ ഡെഫിനിറ്റ് ഫോം. അതായത് നമ്മൾ പറഞ്ഞു സ്റ്റാറ്റിസ്റ്റിക്സിൽ മെയിനായിട്ട് എന്തെയാണ്, ഡാറ്റയെ കളക്ട് ചെയ്ത്, അനലൈസ് ചെയ്ത്, ഇൻറ്ററപ്റ്റ് ചെയ്തതിന് ശേഷം പ്രസൻറ്റ് ചെയ്യുകയാണ് അല്ലേ. അപ്പോൾ ആ ഒരു ഡാറ്റയെ പ്രസൻറ്റ് ചെയ്യാൻ ഒരു ഡെഫിനിറ്റ് ഫോം ഉണ്ടായിരിക്കുമെന്നാണ് പറയുന്നത്. ഓക്കെ, സെക്കൻഡ് വൺ എന്താണ്, സ്റ്റാറ്റിസ്റ്റിക് പ്രസൻറ്റ് കോംപ്ലക്സ് ഡാറ്റ ഇൻ ടു ഈസി ഫോം. വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഡാറ്റകളൊക്കെ വളരെ ഈസിയസ്റ്റ് ഫോമിലോട്ട് പ്രസൻറ്റ് ചെയ്യാനും എന്ത് ചെയ്യുന്നുണ്ട്, ഈ സ്റ്റാറ്റിസ്റ്റിക്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. മൂന്നാമത്തത് എന്താണ്, ഹെൽപ്ഫുൾ ഇൻ കമ്പാരിസൺ. അതായത് ഇപ്പോൾ നമുക്ക് രണ്ട് വാരിയബിൾസ് കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ അത് കമ്പയർ ചെയ്യാൻ എന്താണ് വളരെ ഹെൽപ്ഫുൾ ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ ഹെൽപ്ഫുൾ ഇൻ അനാലിസിസ് ഓഫ് ഡാറ്റ. ഡാറ്റ എന്തെയാണ് അനലൈസ് ചെയ്യാൻ, വിശകലനം ചെയ്യാനൊക്കെ ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ഈ ഒരു മാത്തമാറ്റിക്കൽ ടൂള് വളരെ ഹെൽപ്ഫുൾ ആണ്, സഹായകരമാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ ഫോർമുലേഷൻ ആൻഡ് ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തിസിസ്. ഹൈപ്പോത്തിസിസ് ഫോർമുലേറ്റ് ചെയ്യാനും ടെസ്റ്റ് ചെയ്യാനും എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് സഹായിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് നയങ്ങളല്ലേ, പോളിസീസൊക്കെ എന്താണ് ഫോർമുലേറ്റ് ചെയ്യാൻ, രൂപീകരിക്കാനും ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എന്ത് ചെയ്യുന്നുണ്ട്, സഹായിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ദെൻ ടു എൻലാർജ് ഹ്യൂമൻ നോളജ് ആൻഡ് എക്സ്പീരിയൻസ്. നമ്മുടെ മനുഷ്യരുടെ അല്ലെങ്കിൽ ഹ്യൂമൻ ബീയിങ്സിൻ്റെ നോളജും അതുപോലെ തന്നെ അവരുടെ എക്സ്പീരിയൻസൊക്കെ ഒന്നും കൂടെ എൻലാർജ് ചെയ്യിപ്പിക്കാൻ കൂടെ ഈ ഒരു മാത്തമാറ്റിക്കൽ ടൂൾ ആയിട്ടുള്ള ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എന്ത് ചെയ്യുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്, ഹെൽപ്ഫുൾ ആണെന്നാണ് പറയുന്നത്. ദെൻ ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് കൊണ്ട് എന്താണ് ഒരുപാട് കാര്യങ്ങൾ, പ്ലാൻസുകളൊക്കെ ഫോർകാസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ അത് എന്താണ് പ്രെഡിക്റ്റ് ചെയ്യാനും, മുൻകൂട്ടിയിട്ട് പ്രെഡിക്റ്റ് ചെയ്യാനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് സഹായിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ഒരു മാത്തമാറ്റിക്കൽ ഡിവൈസ് കൊണ്ട് എന്താണ് കണക്കുപരമായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ഈ ഒരു ഡാറ്റ ഇൻഫർമേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്താണ് കുറച്ചും കൂടെ സിംപ്ലസ്റ്റ് ആണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹ്യൂമൻ ബീയിങ്സിനെ കുറച്ചും കൂടെ എന്താണ് എക്സസൈസ് ചെയ്യിപ്പിക്കാൻ അല്ലെങ്കിൽ കുറച്ചും കൂടെ ഹെൽപ്ഫുൾ ആക്കുന്നുണ്ട് എന്നും കൂടെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് കൊണ്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ ധർമ്മങ്ങൾ എന്ന് പറയുന്നത്, ഫങ്ഷൻസ് ഓഫ്
സ്റ്റാറ്റിസ്റ്റിക്സ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് കൊണ്ടുണ്ടാകുന്ന ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഗുണങ്ങളെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. നമ്മൾ ഫംഗ്ഷൻസിൽ പറഞ്ഞ ഒരുപാട് പോയിന്റ്സ് ഈ ഒരു ഇമ്പോർട്ടൻസുമായിട്ട് റിലേറ്റഡ് ആണ്. നമ്മൾ പറഞ്ഞല്ലേ കമ്പയർ ചെയ്യാനും അനലൈസ് ചെയ്യാനും പ്രെഡിക്റ്റ് ചെയ്യാനൊക്കെ ഹെൽപ്ഫുൾ ആണെന്ന് പറഞ്ഞു. അതൊക്കെ നമുക്ക് ഇമ്പോർട്ടൻസ് ആയിട്ട് പോയിന്റുകളിൽ എന്താ ചെയ്യാം ഉൾപ്പെടുത്താവുന്നതാണ്. അതോടൊപ്പം തന്നെ എന്താണ് ഒരു പ്രോബ്ലത്തെ കുറിച്ച് ഡിസിഷൻ മേക്ക് ചെയ്യാനും കൂടെ ഈ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ത് ചെയ്യുന്നുണ്ട്, സഹായിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഒരു ഓർഗനൈസേഷനിൽ എംപ്ലോയീസിൻ്റെ സാലറിയുമായിട്ട് ഒരു പ്രോബ്ലം ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരുടെ പെർഫോമൻസ്, അവരുടെ ഡാറ്റ എന്നീ കാര്യങ്ങളുമായിട്ട് അതൊക്കെ നമ്മൾ കളക്ട് ചെയ്തിട്ട് അത് അനലൈസ് ചെയ്യും. അതുപോലെ തന്നെ അത് ഇൻറ്ററപ്റ്റ് ചെയ്തിട്ടായിരിക്കും ഫൈനലായിട്ട് നമ്മളൊരു ഡിസിഷൻ മേക്ക് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതിനൊക്കെ ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ഈ ടൂൾ എന്താണ് വളരെയധികം ഹെൽപ്ഫുള്ളാണ്, ഡിസിഷൻ മേക്കിങ്ങിന് സഹായിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ കോമ്പിറ്റേറ്റീവിൽ നിന്നൊക്കെ അല്ലെങ്കിൽ നമ്മുടെ കോമ്പിറ്റേറ്റർ ആരാണ് എന്നൊക്കെ മനസ്സിലാക്കാൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ചെയ്യുന്നത്? അപ്പോൾ നമുക്ക് ഓരോ കമ്പനിയുടെ ഡാറ്റ കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് നമുക്ക് അത് പ്രസൻറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഓരോ കമ്പനിയുടെയും ഡാറ്റ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഏതാണ് നമ്മുടെ കോമ്പറ്റീറ്റർ അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ സെയിം പ്രൈസ് വേറെ ആര് വേറെ ഏതെങ്കിലും കമ്പനികൾ എടുത്തിട്ടുണ്ടെങ്കിൽ അത് അവരൊക്കെ നമ്മുടെ കോമ്പറ്റീറ്റർ ആയിരിക്കും അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള കോമ്പറ്റീറ്ററിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ മനസ്സിലാക്കാനും ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് സഹായകരമാണെന്നാണ് പറയുന്നത്. ഫ്യൂച്ചറിലോട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രെഡിക്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ പ്ലാനും അതുപോലെ തന്നെ പോളിസീസൊക്കെ എക്സിക്യൂട്ട് ചെയ്യാനും അതുപോലെ തന്നെ ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ചും കൂടെ ക്വാളിറ്റിയിൽ ഉൽപ്പന്നങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യിപ്പിക്കാൻ, ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ അത് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ഒരു ടൂള് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ഒരുപാട് ഇമ്പോർട്ടൻസ് ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്സിന് എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ഓരോ ഉൽപ്പന്നത്തിൻ്റെയും പ്രൈസ് അനലൈസ് ചെയ്യാനും അതുപോലെ തന്നെ ഇൻകം വെൽത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ, അതുപോലെ തന്നെ എക്കോണമിക് കോൺസെപ്റ്റുകളുടെ ബിഹേവിയർ സ്റ്റഡി ചെയ്യാൻ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് കൊണ്ട് വളരെ ഹെൽപ്ഫുള്ളാണ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് ആണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് കൊണ്ടുണ്ടായിട്ടുള്ള ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഗുണങ്ങൾ, അഡ്വാൻറ്റേജസ് ഓർ മെറിറ്റ്സ്. ഓക്കെ, നമുക്ക് നോക്കാനുള്ളത് ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ലിമിറ്റേഷൻസ് ആണ്, എന്തൊക്കെ ദോഷങ്ങളാണ് ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്സിനുള്ളത് എന്നാണ്. ഒന്നാമതായിട്ട് വരുന്നത് എന്താണ്, ഇറ്റ് ഈസ് അൺഎബിൾ ടു എക്സ്പ്ലെയിൻ ഇൻഡിവിജ്വൽ ഐറ്റംസ്. അതായത് ഒരൊറ്റ ഐറ്റം അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ഐറ്റത്തിനെ കുറിച്ചിട്ടൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ എന്ത് ചെയ്യുന്നില്ല, ഏബിൾ അല്ല ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എന്നാണ് പറയുന്നത്. രണ്ടാമത് എന്താണ്, ഇറ്റ് ഈസ് അൺഎബിൾ ടു സ്റ്റഡി ക്വാളിറ്റേറ്റീവ് ക്യാരക്ടേഴ്സ്. അതായത് മെയിനായിട്ടും ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണ് ചെയ്യുന്നത്, സ്റ്റഡി ചെയ്യുന്നത് അല്ലെങ്കിൽ അനലൈസ് ചെയ്യുന്നതൊക്കെ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ടേംസുകളായിരിക്കും. അതായത് സംഖ്യാപരമായിട്ടുള്ള ന്യൂമറിക്കൽ ഫാക്റ്റുകൾ അല്ലെങ്കിൽ ന്യൂമറിക്കൽ ഡാറ്റയൊക്കെ ആയിരിക്കും ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് പ്രസൻറ്റ് ചെയ്യുന്നത്. എന്നാൽ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ടേംസുകളൊന്നും എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സ് പ്രസൻറ്റ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ സ്റ്റഡി ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ടേംസുകൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരാളുടെ ഇൻ്റലിജൻസ്, ബ്യൂട്ടി, അതുപോലെ തന്നെ നോളജ് എന്നിവയൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സംഖ്യാപരമായിട്ട് ന്യൂമറിക്കലായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അല്ലേ. ഒരാളുടെ ഇൻ്റലിജൻസ് ഇത്ര പോയിൻ്റ് ആണ്, അങ്ങനെ നമുക്ക് സംഖ്യാപരമായിട്ട് അല്ലെങ്കിൽ ന്യൂമറിക്കലായിട്ട് പറയാൻ കഴിയില്ല. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ വരുന്നത്. എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സിനും ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഐറ്റംസുകൾ എന്താണ് സ്റ്റഡി ചെയ്യാൻ എന്താണ് അൺഎബിൾ ആണ്, ഏബിൾ അല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതെന്താണ് ഒരു ലിമിറ്റേഷനാണ് അല്ലേ. അതോടൊപ്പം തന്നെ വരുന്നുണ്ട് ചിലപ്പോൾ ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ റിസൾട്ട് ചിലപ്പോൾ അക്യുറേറ്റ് ആവണമെന്നില്ല, അതായത് വളരെ കൃത്യമാകണമെന്നില്ല, ചെറിയ ഡീവിയേഷൻസുകളൊക്കെ വരാം. അപ്പോൾ അതും എന്താണ് ഒരു ലിമിറ്റേഷനാണ് സ്റ്റാറ്റിസ്റ്റിക്സിനെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ, പിന്നീട് വരുന്നത് മെയിനായിട്ടും ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ഡീൽ ചെയ്യുന്നത് എന്താണ്, ആവറേജ് അല്ലെങ്കിൽ മീനാണ്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് കൊണ്ടുള്ള ഏറ്റവും വലിയൊരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഏതെങ്കിലും ഒരൊറ്റ പ്രോബ്ലം അല്ലെങ്കിൽ ഒരൊറ്റ മെത്തേഡ് മാത്രമേ നമുക്ക് ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്സിൽ എന്ത് ചെയ്യാനുള്ളൂ, യൂസ് ചെയ്യാനുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ അതെന്താണ് ഒരൊറ്റ
ഒരു ടൈപ്പ് ഓഫ് ലിമിറ്റേഷനാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്സിന് വരുന്ന ലിമിറ്റേഷൻസുകൾ. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഓൺവേർഡ്സിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ എഴുതാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ ഒരു യൂണിറ്റിലെ ലാസ്റ്റ് പോർഷനാണ്, ഡിസ്ട്രസ്റ്റ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഓക്കെ, ട്രസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? വിശ്വാസം. അപ്പോൾ ഡിസ്ട്രസ്റ്റ് എന്ന് വെച്ചാൽ വിശ്വാസമില്ലായ്മ. ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്സിൽ എങ്ങനെയാണ് വിശ്വാസമില്ലായ്മയെക്കുറിച്ച് പറയുന്നത് എന്നാണ് നോക്കാനുള്ളത്. അപ്പോൾ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ലിമിറ്റേഷൻ പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നത് അല്ലേ, ഫസ്റ്റ് ലിമിറ്റേഷൻ നമ്മൾ എന്താ പറഞ്ഞിരുന്നത്? ഇസ് അൺഎബിൾ ടു എക്സ്പ്ലെയിൻ ഇൻഡിവിജ്വൽ ഐറ്റംസ്. അതായത് ഇൻഡിവിജ്വൽ ഐറ്റംസിനെ എന്ത് ചെയ്യുന്നില്ല, എക്സ്പ്ലെയിൻ ചെയ്യാൻ ഏബിൾ അല്ല ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞ ഈ ഒരു മാത്തമാറ്റിക്കൽ ടൂൾ അല്ലെങ്കിൽ ഡിവൈസ് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. അത് പറയാൻ കാരണം എന്താണ്? അതായത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും സ്റ്റഡി ചെയ്യാൻ ഏബിൾ അല്ല ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പോൾ നമുക്ക് അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതായത് ഒരു പെർട്ടിക്കുലർ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ബിസിനസ്സിൻ്റെ എന്താണ്, അതൊക്കെ ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് വരുന്ന ഐറ്റമുകളാണ് അല്ലേ. അപ്പോൾ അത്തരത്തിലെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഐറ്റംസിൻ്റെ പ്രോഫിറ്റ്, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് നമുക്ക് എന്താണ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞ ഈ ഒരു ടൂള് യൂസ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ഒരു എംപ്ലോയിക്ക് എത്രത്തോളം ഇൻകം വരുന്നുണ്ട് എന്നൊന്നും നമുക്ക് ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനൊന്നും സാധിക്കില്ല. കാരണം സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണ്, ഒരു ഗ്രൂപ്പ് ഐറ്റത്തെ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ കൺസിഡർ ചെയ്യുന്നുള്ളൂ അല്ലെങ്കിൽ സ്റ്റഡി ചെയ്യുന്നുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ അതൊരു സ്റ്റാറ്റിസ്റ്റിക്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു എന്താണ് ഒരു വിശ്വാസമില്ലായ്മയാണ് അല്ലേ. എങ്ങനെയാണ് നമുക്ക് മെയിനായിട്ടും വേണ്ടത് പെർട്ടിക്കുലർ ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ്, അതുപോലെ തന്നെ ഒരു വ്യക്തിക്ക് എത്ര ഇൻകം, ഇന്നീ കാര്യങ്ങളൊക്കെ നമുക്കത് കാണുമാണ് അല്ലെങ്കിൽ അതാണ് നമ്മുടെ ആവശ്യമെങ്കിൽ അതിനൊന്നും ഈ ഒരു ഇത് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞ ഒരു ടൂൾ അല്ലെങ്കിൽ ഡിവൈസ് യൂസ് ചെയ്യാൻ സാധിക്കില്ല. അതാണ് ഡിസ്ട്രസ്റ്റ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നതിനെ കുറിച്ച് സിമ്പിളായിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു യൂണിറ്റിൽ എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സിൽ രണ്ട് സെൻസസ് വരുന്നുണ്ട് അല്ലേ, സിംഗുലർ ആൻഡ് പ്ലൂറൽ സ്റ്റാറ്റിസ്റ്റിക്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ലിമിറ്റേഷൻസ്, ഫങ്ഷൻസ്, അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ്, ദെൻ ഡിസ്ട്രസ്റ്റ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലാകുന്നു, വിചാരിക്കുന്നു.